ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രൈഡ് ഐസ്ക്രീം നമ്മളെപ്പോഴും തണുത്ത ഐസ്ക്രീമല്ലേ എപ്പോഴും കഴിച്ചിട്ടുള്ളത് ഇന്ന് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാൻ 2 സ്കൂപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഇതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാനായിട്ട് വെക്കുന്നുണ്ട് ആ സമയത്ത് ഒരു ബൗളിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടിയാണെങ്കിലും മതി അതൊന്നൊരു ക്രിസ്പ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇത് 2 മിക്സായതിനു ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ലൂസ് ബാറ്ററാക്കി വേണം എടുക്കാനായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം നമുക്ക് ഈ ഐസ്ക്രീം ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു തിക്നെസ്സാണ് ഇതിന് ആവശ്യമുള്ളത് ഇതിപ്പോൾ ഐസ്ക്രീം 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും ഞാൻ എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നമുക്കിതിലേക്ക് കോൺഫ്ലെക്സ് പൊടിച്ചതും എടുക്കാം നമുക്ക് ഈ ഐസ്ക്രീം പല പല രീതികളിൽ ഫ്രൈ ചെയ്യാം അതിലൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം നന്നായിട്ടൊരു ബോളാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസ് എല്ലാവിടെ എത്തുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്താൽ പിന്നെ ഇതൊക്കെ പെട്ടെന്ന് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മെൽറ്റായി പോകും ഇനി നമുക്ക് അത് ആ ബാറ്ററിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം വീണ്ടും ബ്രെഡ് ക്രംസിലിട്ട് എല്ലാവിടെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം ഈ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയൊന്നും ചെയ്യുന്നതുകൊണ്ട് ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റായി പോകത്തില്ല ഇപ്പോൾ നല്ലൊരു ഷേപ്പായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഐസ്ക്രീമും കൂടെ എടുത്തതുപോലെ തന്നെ ആദ്യം ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം പിന്നീട് ക്രം കോട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഈ ബ്രെഡ് ക്രംസൊക്കെ എല്ലാവരും ഒന്ന് നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്നുകൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ ഐസ്ക്രീം അത്രയും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 2 വട്ടമൊക്കെ കോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ 2 ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ബോൾസ് നമുക്ക് ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഐസ്ക്രീം ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുത്തു ആദ്യം 1 ബോൾസ് എടുത്ത് നമുക്ക് നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഐസ്ക്രീം മെൽറ്റായി പോകും ഇതൊത്തിരി നേരം നമുക്ക് ഓയിലിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ പുറം വശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഒത്തിരി സമയം ഇട്ടേക്കരുത് ഇപ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ചിടാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് പുറമേ നല്ല ചൂടും എങ്കിൽ ഉള്ളൊക്കെ നല്ല തണുപ്പുമായിട്ട് ഈ ഐസ്ക്രീമിൻ്റെ ഔട്ടർ കോട്ടിങ് നല്ല ക്രിസ്പിയാണ് നമുക്കത് നല്ല കഴിച്ചാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഐസ്ക്രീം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു